വലിച്ചു പറക്കിയ അയ്യോ കടിച്ച് തിന്നാൻ തോന്നണം. ഭയങ്കര ഒച്ചപ്പാട് കേൾക്കുന്നില്ല. നമ്മുടെ ഇന്നലത്തെ പരിപാടിയൊക്കെ എന്തായാലും നിങ്ങൾക്ക് അറിയണ്ടേ. ഇന്നലെ രാത്രിയിൽ നമുക്ക് കുറച്ച് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം. കുളിപ്പിച്ച് സുന്ദരിയാക്കിയ കുഞ്ഞിപ്പെണ്ണോട്ടെ ഈ നടക്കുന്നേ. ഈ ഇച്ചയാണേലും നോക്കിയാ ഇവിടെ കാണിച്ചു വെച്ചേക്കുന്നേ. എന്റെ ചെരുപ്പിന്റെ കോലം നോക്ക്, അതൊന്ന് ഓഫാക്കോ. എന്റെ ചെരുപ്പ് എന്തോടാ ഇങ്ങനെ കുഞ്ഞാ? ഇതെന്നതാടാ? കൈ ഓടരുത്, ഓടരുത്. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ഇന്നലത്തെ വീഡിയോ കണ്ടില്ലായിരുന്നു? നമ്മൾ തൊഴുത്ത് നമ്മൾ വർക്ക് സ്പേസ് ആക്കി മാറ്റാനുള്ള ഒരു പരിപാടി ഒക്കെയായിരുന്നു. ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാണ്ടേ ഇപ്പൊ ഏകദേശം ഉണങ്ങിയിട്ടൊക്കെ വേണം കേട്ടോ. നിങ്ങൾ കാണിച്ചു തരുന്നത് നമുക്ക് നല്ല മഴയുണ്ട്. അപ്പൊ ഇന്ന് ചെയ്യാനുള്ള പരിപാടികൾ എന്തൊക്കെയാന്ന് വെച്ചാല്, നമ്മുടെ തൊഴുത്ത് അത് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം. നമ്മുടെ തൊഴുത്ത് കണ്ടാ, നമ്മൾ നല്ലപോലെ കഴുകി വെടുപ്പാക്കിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാണുമ്പോ എങ്ങനെയുണ്ട് കണ്ടോ. പുറത്തുനിന്നുള്ള വെള്ളം വരെ ഉണ്ടല്ലോ, അവിടെ ഇങ്ങോട്ടേക്ക് വെള്ളം കയറുന്നുണ്ട് മഴ പെയ്യുമ്പോ. അപ്പൊ അതൊന്ന് നിർത്തണം. അതെന്തേലും വഴി ചാലി കീറിയിട്ട് നമുക്ക് ഈ തൊള ഉണ്ടല്ലോ കട്ട് വെച്ച് അടയ്ക്കണം. സിമന്റ് ഇല്ലേ? മേലെയോ വിണ്ട് കീറിയിരിക്കുന്ന വഴിയുണ്ട്, അത് നമുക്ക് മണ്ണുകൊണ്ട് തേക്കാം. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാല്, ഇതാണ് നമ്മുടെ സ്പേസ്, ഇതാണ് നമ്മുടെ തൊഴുത്ത്. നമുക്കപ്പം ഈ ഫസ്റ്റ് അടിയത്തെ ഈ തുളകളെല്ലാം ഒന്ന് അടയ്ക്കണം കട്ട വെച്ചിട്ട്. ഫസ്റ്റ് വർക്ക് സ്പേസ് അല്ലേ, നമുക്ക് സെറ്റ് ആക്കി എടുക്കണം. ഇത് എങ്ങനെ എന്തൊക്കെ ആക്കി എടുക്കണം? നമുക്ക് സ്റ്റുഡിയോ അപ്പൊ നമുക്ക് എങ്ങനെയാക്കിയെടുക്കാം? നമുക്ക് നിലക്ക് ഉണ്ട്, നിലക്ക് മൊത്തം അലമ്പായി കിടക്കുവാണ്, നിലക്ക് മൊത്തം കുഴിയാണ്. അതൊക്കെ നമുക്ക് എന്താ ചെയ്യാന്ന് ആലോചിക്കണം. നമ്മൾ ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ, നമ്മൾ ഫുള്ള് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അല്ലാണ്ട് നമ്മള് എന്താണ് വലിയ ബഡ്ജറ്റ് ഒന്നും ഇട്ടിട്ടല്ല പണിയും. നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടില്ലായിരുന്നോ? നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ തുള അടയ്ക്കാം കട്ട വെച്ചിട്ട്. സിമന്റ് കട്ട വെച്ചിട്ട് സിമന്റ് അടയ്ക്കാം. ഉറങ്ങുന്നുമില്ല. അവിടെയുള്ള സാധനങ്ങളൊക്കെ ഉരുട്ടിയിട്ട് മമ്മീന്റെ കണ്ടോ, ഈ നിലക്ക് കണ്ടോ, ഞാൻ പഠിച്ചായിരിക്കും. എങ്ങനെയുണ്ട്? വൃത്തിയായില്ലേ? ഇവിടെ മൊത്തം പച്ച കളറായിരുന്നു. പച്ച കളർ ഒന്ന് പായല് കയറിയിട്ട് ഇപ്പൊ പുത്തനായില്ലേ, പുതു പുത്തൻ. മുറ്റമുണ്ടല്ലോ, മുറ്റം നല്ല പകുതി കഴുകിട്ടോ. ഇവിടം തൊട്ട് അവിടം വരെ കഴുകി, നല്ല പണിയാട്ടത് കഴുകല്. കുറേ നേരം എടുത്തു അത് കഴുകി തീർക്കാൻ വേണ്ടിയിട്ട്, ഇത്ര എത്തിക്കാൻ വേണ്ടിയിട്ട്. കയ്യൊക്കെ കണ്ടോ ചുവന്നിട്ട്, ചുവന്നിട്ടില്ലേ? കയൽമേതൊക്കെ അടിക്കല്ലേ. കണ്ടോ മുറ്റത്തിൻ്റെ പകുതി ഭാഗങ്ങൾ ഞാൻ കേട്ടോ. കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടൊരു ഷേപ്പ്, ഇത്രയും ഭാഗം ഞാൻ അങ്ങോട്ട് ആക്കാനുള്ളത്. അത് ഇപ്പം ആക്കുന്നില്ല. നമുക്ക് നമ്മുടെ പരിപാടി നോക്കാം, നമുക്ക് നമ്മുടെ സ്റ്റുഡിയോൻ്റെ വർക്കിലേക്ക് കടക്കാം. സൂചി കൊണ്ട് തീർന്നു പോലെ കേട്ടോ. ആണോ? ആ സൈഡിലൊക്കെ ആയി നമുക്ക് അങ്ങോട്ട് നടന്നാലോ. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ മഴയ്ക്ക് നല്ല ചോർച്ചയില്ലേ, ചോർച്ചടിച്ച ചേർച്ചല്ലോ, എന്താ പറയാ ആ തോർച്ച. ഞാൻ പറയാറല്ലോ വീട്ടുകാരെ, ചങ്ങിക്കൊത്തൊരു ചങ്ങനാന്ന് ഇവനും അറിയത്തില്ല കേട്ടോ. ഇവൻ പറഞ്ഞ നമ്മുടെ ടോക്ക് എങ്ങനെയുണ്ട് പുതിയ ടോക്ക് കേട്ടോ. എപ്പ തുടങ്ങിയെന്നാണെന്നറിയാതെ അവൻ ഇൻട്രസ്റ്റ് ഉള്ള ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യമാണെങ്കിൽ അവൻ രാവിലെ ഇറങ്ങൂട്ടോ പണി. അല്ലേ? ആ ഓ, നീയാണ് എന്ത് രാവിലെ എണീച്ചത്?
നിന്നിട്ട് എണീച്ചിട്ട് വേഗം വർക്ക് ചേർത്തിട്ട് തോക്കും കൊണ്ട് കളിക്കാലോ. എന്നിട്ടൊക്കെ ഒരിക്കലും പട്ടിക്കൂട് കഴിയാത്തവനാ. പട്ടിക്കൂട് കഴുകി വീട് കഴുകി, അയ്യോ ഇവിടുത്തെ പെയിന്റ് ഒക്കെ എന്തിയടാ, എന്താ വീടാക്കി വെച്ചേക്കുന്നൊക്കെ. നല്ല കോള കുഞ്ഞേച്ചിന്റെ അലമാര നശിപ്പിച്ച് വീടിന്റെ മുൻവശവും നശിപ്പിച്ചു. അല്ല വാതില്, നീ തന്നെ പിന്നെ ആരാ ഉണ്ടോ, എന്തൊക്കെയോ ആക്കി വെച്ചേക്കുന്ന കേട്ടോ. ശൈവമേ നമുക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിയൂ, ഞാൻ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ഈ ഭിത്തി ഇല്ലേ, ഈ ഭിത്തി നമുക്ക് തേക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കളിമണ്ണ് വേണം. സാധാ മണ്ണ് പോരാ, കളിമണ്ണ് ഉണ്ടല്ലേ നല്ലത. നമ്മുടെ വയലിലാണ് കൊറേ കളിമണ്ണുണ്ട്. എന്നെ പറയുമ്പോ അവൻ തിരിച്ച് എന്നെ പറയും നോക്കിയത് ചെയ്യാം. അത് പിന്നെ ചെയ്യണാ, ആദ്യം കട്ടച്ച് തൊള അടയ്ക്കണം, എന്നിട്ടാണ് ആക്കേണ്ടത്. കണ്ടോ ഈ തൊള കണ്ടോ, ഈ തൊള ഫസ്റ്റ് അടച്ചിട്ട് അതിന് മേലെയാണ് എങ്കിലും കറക്റ്റ് ആയിട്ട് കളിമണ്ണ് തേക്കാൻ പറ്റുള്ളൂ. കളിമണ്ണാണേല് ഇന്ന് മാത്രം ഇച്ചിരി എടുത്തിട്ട് വരാന്നാ ഞാൻ പറയുന്നത്. അല്ലാണ്ട് നിനക്ക് ഇന്ന് ചെല്ലുമ്പോത്തേക്ക് ഇത് മൊത്തം തേക്കാനുള്ള കളിമണ്ണൊന്നും കിട്ടൂല. നമുക്ക് കുറച്ച് ഇപ്പൊ മഴ ഇല്ലാത്ത സമയം ആദ്യം നമുക്ക് കട്ട വെച്ചിട്ട് ഇത് അടയ്ക്കാം, എന്നിട്ട് കളിമണ്ണ് എടുക്കാം. ഈ സമയത്ത് എനിക്ക് പോകാൻ വരാൻ പറ്റുള്ളൂ. കയ്യിലും മമ്മീന്റെ കൂടെ ആക്കിയിട്ടാട്ടോ നമ്മൾ ഈ പണിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവള് എനിക്ക് മുന്നേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അവള് മതി മതി മതി, നിർത്ത് നിർത്ത് നിർത്ത്. എന്തൊക്കെ കാരണങ്ങളാണ് പെണ്ണി ഇപ്പൊ കളിമണ്ണ് എടുക്കാൻ പോണം, അത് കുറെ തലയ്ക്ക് വെച്ചേക്കണം. അതിനാണ് ഞാൻ പറഞ്ഞതന്നെ, ഞാൻ പറഞ്ഞതന്നെ, നീ കേക്കണ്ട. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കിട്ടും. അതെ, മുറ്റമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അതായത് അകത്തുള്ളതും പുറത്തുള്ളതും ചെളിയെല്ലാം കഴുകി കളഞ്ഞിട്ടുണ്ട്. കുറച്ചവിടെ ഇവിടെയൊക്കെ ഉണ്ട്, ഞാൻ നല്ല പോലെ കഴുകണം. സാമ്പോ ഇതാ ഷീറ്റൊക്കെ എടുത്തിട്ട് വരുന്നത്. എന്തിനാ, ഇതിലാണോ കളിമണ്ണ് ഇടുന്നത്? രണ്ടിലും കളിമണ്ണുണ്ടല്ലോ. എനിക്കിത് മതി, ഞാൻ സേഫാ. മഴ പെയ്യുമ്പോ ഞാൻ എടുത്തിട്ടോളാം, അത് ഞാൻ വണ്ടി വെച്ചോളാം. നമുക്ക് റെയിൻകോട്ട് ഉണ്ടോന്ന് നോക്കാനാട്ടോ. സംഭവം പറയുന്ന അതിലുണ്ടോ അതിലുണ്ടോന്ന് ചോദിക്കുന്നേ. ആ ഇതിലുണ്ട്, ഓറഞ്ച് അല്ലേ. ആ എനിക്കുള്ളതുണ്ട്. ആ പറഞ്ഞോ, പറഞ്ഞു പറഞ്ഞു. ഈ മഴയത്തോ ചോദിച്ച് ചാക്കെടുത്തോ, മണ്ണ് വാരിടാനുള്ളേ കിട്ടിയില്ല. എന്റെ പൊന്നു, ഒരു ചാക്ക് കിട്ടാന്ന് പാടാന്നറിയപ്പോ എല്ലാ ഹരിത ചേച്ചിമാർക്കും കൊടുക്കുന്ന പറഞ്ഞാ. നീ എന്നെ കഴിഞ്ഞ ദിവസം ഉരുട്ടിട്ടില്ലേ, ഉരുട്ടിടാൻ നോക്കിയപ്പോ ഞാൻ ചാടി. എന്റെ ജീവിതം കൊണ്ട് ഞാൻ ചാടി ഇറങ്ങി. ജീവിതം കൊണ്ടോ, ജീവനും കൊണ്ട് ഞാൻ നിന്നെ ഉരുട്ടിട്ടതല്ല. വണ്ടി വരുന്നുണ്ട്, ഇവിടെ വണ്ടിയില്ല, ഇവിടെ വണ്ടി വരുന്നുണ്ട്. ഈ വണ്ടിയും കൂടെ പോയാൽ നമ്മൾ സേഫാണ്. പോട്ടെ, നല്ല പണി സെറ്റായിട്ടുണ്ട്. നീ എപ്പോഴും മഴയില്ലാത്തപ്പോ എന്തിനാണ് ഈ കോട്ട് എടുത്തിടുന്നേ? അറിയത്തില്ല. ഞണ്ണിന്റെ പൊത്തിലല്ല, ഞണ്ടിങ്ങനെ മേലേക്ക് കുത്തി കുത്തിട്ടുണ്ടാവും. എങ്ങനെ നമ്മള് വയലെത്തിയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ, ഇവിടെ നിർത്തിക്കോ. ഇത് നമ്മുടെ ചാച്ചന്റെ വയലാണ് കേട്ടോ, ബാബു ചാച്ചന്റെ. അല്ല എടാ ഇവിടെ നീന്തിയാലോ, നല്ല വെള്ളം. ഇത് പേരക്ക ഉണ്ട് കുഞ്ഞ, ഇപ്പൊ ഉള്ളതാണ് പേരക്ക വർക്കണ്ടോ. ഇവിടെ തെന്നാതെ നോക്കണം കേട്ടോ, നല്ല കുഞ്ഞു തോളായിരുന്നു. അതെ നല്ല മണം കണ്ടോ.
ചളീന്റെ വയലിലൊരു മണമില്ലേ, തന്നല്ലേ നിറട്ട അവൻ തന്നെ ചളി വീണ്. എടാ ഇത് ഇവിടെ അത് ചതുപ്പല്ല, നീ ഫോൺ അടിച്ച റിസ്ക് എടുക്കാൻ വയ്യ. നല്ലൊരു ഭർത്താവ് തന്നെ കേട്ടോ. നീ എന്തോ കണ്ടാക്കി അവളത് ചവിട്ടി ചവിട്ടി. ആണോ മറക്കി അങ്ങോട്ട്. ഇത് സാധാ മണ്ണല്ലേ, അതിന്റെ മറ്റേ ഒരു ആഷ് കളറുള്ള മണ്ണല്ലേ, ആ കളറുള്ള മണ്ണാണ് കളിമണ്ണ്. നമുക്കപ്പൊ ആ മണ്ണ് കണ്ടുപിടിക്കണം കേട്ടോ. ഇവിടെ ഇവിടെ വയലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഞാറ് കൃഷിയൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഞാറ് കൃഷി ഒന്നുമില്ല കേട്ടോ. തെന്നി വീടല്ലേ, ഞാൻ വീടില്ല, നീ വീട് നോക്കിയാ മതി. എന്റെ പൊന്നു കുഞ്ഞ, നീ തെന്നി വീടാ നോക്കി, നീ എപ്പോഴും വീടുന്ന ആള്, നീ നടക്കുന്നതന്നെ കേട്ടോ, താറ നടക്കുന്ന നടക്കുന്നത്. ഉദ്ഘാടനം എത്ര ഇത് എത്ര കോരിയാട്ടോ കുഞ്ഞാ നമ്മള് കിട്ടുക. അതല്ല ഞാൻ പറഞ്ഞ നിന്നോട് ഇന്നൊന്നും പോയിട്ടുണ്ട് നമുക്ക് കൊറേ പേരുണ്ടേ കിട്ടൂലേ. വീടല്ലേ നോക്കി പോണേ, മൊത്തം തെന്നി തെന്നി തെന്നി. അയ്യോ 10 കിലോ ഉണ്ടല്ലോ വെയിറ്റ്, അത് പിടിച്ച് നടന്നേ. അല്ലെ മഴ പെയ്യുമ്പോ ഉണ്ടല്ലോ, മഴ പെയ്യുമ്പോ ഇവള് എന്റെ കൂടെ ഒരു തരാൻ പറഞ്ഞു പറയും, അടി ഞാൻ മഴ കൊള്ളണം. നീ മഴ നനയാലോ, നിനക്ക് എന്റെ കൂടെ ഒരു കിട്ടാനോ, അടി ഞാൻ മഴ നനയും ഏറ്റവും അവസാനം. ഇവക്ക് അതങ്ങ് എടുത്തിട്ട് ചുമന്നോണ്ട് നടന്നാ പോരാ. അങ്ങനെയാണെങ്കിലും വിട്ടു പോരൂല, നമുക്ക് കളിമണ്ണ് കിട്ടിയില്ലെങ്കിലോ. രണ്ടുകൂടെ മിക്സ് ആകുമ്പോ ഇരുന്നോളൂടാ, രണ്ടു കുത്തിയ മണ്ണാണ് ശരിക്കും നല്ല ഒറിജിനൽ നല്ല മണ്ണ്. പൊന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് വഴി ട്രാക്ടർ പോയ വഴി കേട്ടോ, ഇത് നോക്ക്, പില്ലർ കൂട്ടുന്ന കണ്ടോ, കൂട്ടുന്ന എടി പാമ്പുണ്ടാവുക പറഞ്ഞ. നീ ഫ്രണ്ടിൽ പോണ്ട, ആ നീ ഫ്രണ്ടിൽ പൊക്കോ, നോക്ക് നല്ല വെള്ളമുണ്ട് കേട്ടോ. എടി ഒന്നും അതിന് ചാടി പോകരുത് കേട്ടോ, നീ കുഴിഞ്ഞൊന്നും പോകരുത്. നിന്ന് കുഞ്ഞ തമാശ കളിക്കല്ലേ, നമുക്കാണെ വെള്ളം കണ്ട ഭയങ്കര തമാശ കളി കേട്ടോ. എന്റെ പുറകെ ഞാൻ വരുന്നുണ്ട്, ചാക്കാത്തിന് ഇച്ചിരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കളിമണ്ണ് കളിമണ്ണാന്ന് പറഞ്ഞിട്ട് കൊണ്ട് പറ്റിച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നു. അതെങ്ങനെയാ നീ അങ്ങനെ നടക്കുന്നേ, എൻ്റെ പാൻ്റാണേ നനയുന്നുണ്ട്. അയ്യോ ഇവിടെ വലിയ കുഴിയാണല്ലോ, അതാ കാലി കുടുങ്ങി പോയല്ലേ, ലോക്കായി പോയല്ലേ. ഇവിടെ അതാ പറഞ്ഞ് നോക്കി നടക്കുന്നു, മൂത്തവർ ചൊല്ലും മുതുന്നല്ലിക്ക് ആദ്യം കഴിക്കും പിന്നെ മതിരിക്കുന്നു കേട്ടിട്ടില്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട്, മൂക്കി ചുറ്റി കിട്ടും ഞാൻ നടക്കുന്ന വഴിയില്. നീ എന്താ ഞാൻ കാണിക്കണേ, മൂക്കുത്തിയാണ് വീണേ, കാലങ്ങനെ പോയോ ചെരുപ്പിന് പുറത്തു. ആ പിന്നെ ചെരുപ്പ് തന്നെ ഉണ്ട്, അതാ ഇപ്പൊ വീണനെ അടുത്തത്. എടി ചേച്ചിമാരോട് ചോദിക്കണ്ട, ഞാൻ പറഞ്ഞു രണ്ടു മൂത്ത എവിടെയാന്ന്, ദേ ഇവിടെ. അതെ നല്ലതല്ലേ, പൊട്ടുന്നില്ലേ, പൊട്ടുന്നുണ്ടോ നോക്കിയാ മതി. ഇത്രയാണ് ഒരു കളിമണ്ണിന്ന് കിട്ടുക, പക്ഷെ ഒരു ഞണ്ട് മണ്ണിന്ന് കിട്ടുക കേട്ടോ. അങ്ങനെ കണക്കുണ്ടോ, അല്ല അത് നല്ലതാല്ലേ. ഇതുണ്ടോ, അത്രയും കളിമണ്ണായിട്ടുണ്ട്. കോട്ടെ.
ആ അങ്ങനെ ഗുഡ് ഗേൾ. നൈസ്. കൊഴുക്കട്ട കിട്ടുന്ന പോലെ. ഇതുണ്ടോ? ഇതിലൊരു കറുത്തത് ഉണ്ടോ? ഒരു കളർ വ്യത്യാസവും. അതാണ് ഒറിജിനൽ സാധനം. അതാണ് കളിമണ്ണ്. ശരിക്കും അതാണ് നമുക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് എടുത്തു കഴിഞ്ഞിട്ട് ഉള്ള വീഡിയോ കാണിച്ചു തരാം കൂട്ടുകാരെ. എന്നാലാണ് ഇവന് പണിയെടുക്കുള്ളൂ. അല്ലെ ഞാനിതും പിടിച്ച് ഞാൻ കളിമണ്ണും എടുത്ത് ഞാൻ വീണ് ഞാൻ മൊത്തം പണിയെടുത്ത് ഞാൻ പാവം. ഞാന് ഫോൺ ഓഫാക്കിയപ്പോൾ അവളുടെ കളി കണ്ടോ? നോക്ക്, അവള് അവള് കണ്ടോ? അതിനാണ് ഫോൺ ഓഫാക്കി വേണ്ടി പറഞ്ഞേ. കളി കണ്ടോ? കളി എനിക്ക് ഭയങ്കര ഇഷ്ടം. വയലിറങ്ങി ചളിയിലൊക്കെ ഫുട്ബോൾ കളിക്കുന്നവർക്ക് എന്തൊരു രസമായിരിക്കല്ലേ. പിന്നെ ഭയങ്കര രസല്ലേ. ചോക്ലേറ്റ് പോലെ കേട്ടോ മുന്റെ കാലിക്കോ കാണിച്ച് കടിച്ച് തിന്നാൻ തോന്നണം. വീടല്ലേ കുഞ്ഞാ, നീ ഇന്ന് ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഇങ്ങനെ നടക്കല്ലേ. അങ്ങനെ കൂട്ടുകാരെ നമ്മള് വന്നു വന്നു വന്നിതേ ഇവിടെ വരെ എത്തി. നമുക്ക് ഇത് തോട് കടന്നാലാണ്. ഞണ്ടുമണ്ണ് കളിമണ്ണ് കേട്ടോ, ഞണ്ടുമണ്ണ് രണ്ടും കൂടെ മിക്സ് ചെയ്തായിരിക്കും കിട്ടുള്ളൂ നമുക്ക് എന്തായാലും. അപ്പൊ ഇനി ഇത് കുഞ്ഞു തോടാണ്. ഞാൻ ആദ്യം ഇറങ്ങാം, എന്നിട്ട് നിന്നെ വിളിക്കാം. എന്നാ നീ ആദ്യം ഇറങ്ങ. നീ എന്നിട്ട് ചാക്ക് കൊണ്ടുപോയാ മതിടാ. നീ ആദ്യം കൊണ്ടുപോയി. അങ്ങനെയാണോ ഞാൻ അല്ലോ. കണ്ടം പൂട്ടുന്ന ചേട്ടന്മാര് പോന്നാണ്ടോ ട്രില്ലറും കൊണ്ട്? എടെ ഇറങ്ങി നടക്ക്. ആണ്ടെ ആ ചാക്ക് അങ്ങനെ കീറിയാണ്ടല്ലോ കുഞ്ഞാ. ആ നീ ജാടിപ്പായി ചമ്പിടിച്ചോളാം. എടാകെ ഇത്തിരി പോണ ഒരു അരുവിയാ അത്. എന്റെ കാശ് ഞാൻ സിമ്പിളാക്കി. കുഞ്ഞു കുളിക്കു കേട്ടോ. മണ്ണല്ലടി മണല്, ഇത് മണലാട്ടോ തോട്ടിലെ മണല്. വായി തിന്നും പുന്നതൊക്കെ കൊതി വന്നിട്ട്. ഭയങ്കര ഇഷ്ടം എനിക്ക് ഞണ്ടും അല്ലേ. എടി നല്ല മഴ കോട്ടിട്. പൊന്നു പൊന്നിന്റെ കോട്ട് എറിഞ്ഞിട്ട് പോയേക്കുന്നുണ്ടോ? എന്നാ ഇതിട്ടേ, ഇതിട്. വേം വാ നോക്ക്, വായിൽ മൊത്തം വെള്ളം കയറി കിടക്കുന്നേ. എടി ഇതെടുക്കണ്ട, ചാക്കെടുക്കണ്ടേ? ഇല്ല. അയ്യോ എടി അങ്ങോട്ട് പറന്നു പോയി. ഞാൻ ഇപ്പ അല്ല അങ്ങോട്ട് പറന്നു പോയത്. നീ ഇറങ്ങ്, ചെരുപ്പുരുട്ട് ഇറങ്ങ്, പെട്ടെന്ന് ഇറങ്ങാൻ ഉള്ളി വെള്ളം കയറുന്നേ. പിന്നെ എടി ചെരുപ്പ് നിങ്ങൾക്ക് നോക്കി 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 കുഞ്ഞാ എങ്ങോട്ട് വന്ന്. നല്ല മഴയായിട്ടുണ്ട് കേട്ടോ എന്റെ പൊന്നു. നോക്കിപ്പോ പൊന്നു, ഒരു ധീരം തന്നെ. ഏ നിന്റെ ഒരു കാല് ലോക്കായിട്ടോ. വലിക്കൂ ഞാ, വലിച്ച് പറിക്ക്. എന്റെ പൊന്നു കുഞ്ഞാ, നീ എന്താ കാണിക്കണേ? ശരിക്കും മുട്ട് പോയോ? എടി എണീക്ക് എണീക്ക്. ഞാൻ താഴെ പോകൂലേ. ഒരു ഇതിന്റെ അറ്റത്ത് പിടിക്കേ. കഷ്ടായി പോയിട്ടോ.
ആ ഫോൺ എന്തായാലും പോക്കില്ലാത്ത ഭാഗ്യം. ഇനി അണ്ടിന്റെ ശാപായിരിക്കും കുഞ്ഞു കിട്ടിയേ. അവള് തന്നെ ഉരുണ്ട് വേണ്ടു നോക്ക് ബുദ്ധിമുട്ടി കിടക്കുന്നേ. എന്റെ ബുദ്ധിമുത്തി പോയിട്ടോ, ചാക്ക് എടുത്തിട്ട് ഞാൻ പുറത്തുക. ഇത് എന്നാ ഇത് പിടിച്ചോ, ഇത് പിടിച്ചോ. ഓ നീ പിണങ്ങുന്ന എന്തിനാ? ഞാനല്ല, നീ തന്നെ ഉരുണ്ട് വീണതാ കുഞ്ഞാ. നീ എന്താ മനസ്സിലാക്കാത്ത? നീ എന്താ എന്റെ കുറ്റം പറയുന്നേ? നീ തന്നെ പടക്കമെന്ന് പറഞ്ഞ താഴെ കിടന്നിട്ട് എന്നെ കുറ്റം പറഞ്ഞ എന്തിനാ? അങ്ങനെ നമ്മളാണ്ട് ഈ വയലിലേക്ക് കയറിയിട്ടുണ്ട് കണ്ടോ. നമ്മുടെ കയ്യിലാണ്ട് ഇത്രയും കളിമണ്ണായിട്ടുണ്ട് കേട്ടോ. ഈ ചാക്കിൽ ഏകദേശം അത്യാവശ്യമായിട്ട് നല്ല വെയിറ്റ് ആയിട്ടുണ്ട്. ഒന്നോട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട് കണ്ടോ. ഈ വയൽ നോക്കി, ഇവിടേക്ക് വെള്ളം ചാടുന്നുണ്ടോ. അപ്പുറം ഒരു ഡാമുണ്ട്. ആ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ അവർ ഈ പൈപ്പിലൂടെ ആക്കി കൊടുക്കുന്നുണ്ടോ വയലിലേക്ക്. ഈ മണ്ണായ കൊണ്ട് ചെളിമണ്ണും കൂടെ ആക്ചി, കളിമണ്ണും കൂടെ ആയതുകൊണ്ട് നല്ല വെയിറ്റാ. അപ്പൊ പുറയില് കണ്ടോ, കുഞ്ഞൊരു ഡാമാണ് കേട്ടോ ഇവിടെ വയലിലേക്ക് സൈഡിലൂടെ പോകുന്നേ കേട്ടോ. കുഞ്ഞു അവിടെ പോയി നിൽക്കുകയാണ്. വിഷമായോ? ശരിയാ, പണ്ട് വെള്ളച്ചാട്ടമൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പൊ നമ്മുടെ വയനാട്ടിലെ ന്യൂസൊക്കെ നിങ്ങൾക്ക് അറിയാലോ, വെള്ളച്ചാട്ടത്തിനൊക്കെ ആരും കേൾക്കുമ്പോ തന്നെ പേടിയാ. ഇതിന് ഭയങ്കര ബാഡ് ആയിട്ടോ. നീ അങ്ങനെ വിചാരിച്ചു, നീ എന്താ ഇങ്ങനെ? വെള്ളം പോ നോക്ക്, നല്ല ഫോഴ്സ് ഉണ്ട് കേട്ടോ. പോവാ, ഞാൻ ചാക്കെടുത്ത് തരാം. എന്തൊരു മഴവെള്ളം ആട്ടാലും മൊത്തം ശരിക്കണം. വേനൽക്കാലത്ത് ഇവിടെയൊക്കെ അന്നണം ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ വെള്ളം. നോക്കി വാ, വെള്ളം ചാടുന്ന കണ്ടോ, എന്ത് സ്പീഡാ നോക്ക്. ഞാൻ ഓൾറെഡി ഒന്ന് വീണതിന്റെ വിഷമം എനിക്ക് നല്ലോണം ഉണ്ട് കേട്ടോ. ഇതുണ്ടാടാ, കുന്നൊക്കെ ഇടിയുന്നുണ്ടോ കേട്ടോ. ഈ മരത്തിന്റെ ചോട്ടിൽ ഒന്നും നിക്കണ്ട, അതിന്റെ ചോട്ടില് സാമ്പോ സാമ്പോ വിചലമ്പിച്ചോയി. നമ്മൾ ഇതിലാട്ടോ ഞണ്ട് പിടിക്കാൻ വേണ്ടി വന്നത് ഓർക്കുന്നുണ്ട് അളിയന്റെ കൂടെ. പ്രകൃതി ശരിക്കും നല്ലതാണ്, ദോഷം ആക്കൂലടാ. എന്താണ് പറയുന്ന കൂട്ടുകാരെ, നമ്മള് എന്താ കൊറേ ഗോൾഡ് ഇട്ട് നടന്നിട്ടോ അല്ലെ കൊറേ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ടോ ഒന്നിനും ഒരു കാര്യമില്ല. എപ്പൊ എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ നമ്പുരാന്റെ കയ്യിലാണ്. ഒന്നും കൊണ്ട് അഹങ്കരിക്കരുത് എന്ന് പറയുന്നത് ഇതാണ് അല്ലേടാ. രണ്ടുപടി ആ ചാനലിലേക്ക് കടക്കല്ലേ. എടി എടി എടി, നടുവ് താഴെ വെക്കടി, താഴെ വെക്കൂ. വിട്ടെ വിട്ടെ വിട്, ഒന്നാമത് നടുവ് പോയിരിക്ക. നിന്റെ പൊന്നു കുഞ്ഞാണിച്ചിട്ടുണ്ടോ ഒരു ഒപ്പിക്കല്? അല്ലേ, ഞാൻ ഇങ്ങനത്തെ ഒപ്പിക്കൂ എന്നാണ് സാമ്പ് പറയുന്നത് കേട്ടോ. അതൊന്ന് കാണാരിത്തൈ കേട്ടോ, നമുക്കിത് പറിച്ച് വീട്ടിൽ കൊണ്ടോ. നീ വന്നേ, അവനെ രക്ഷിക്കാടാ. ഇങ്ങ് വന്നേ, ഇങ്ങ് വന്നേ. അത് പാവങ്ങൾക്ക് വീട് സ്ഥലമൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ സാധനം കൊണ്ടുപോകാം. നീ അതും പറിച്ചോണ്ട് വീട്ടിൽ കൊണ്ടു വെച്ചിട്ട് നമുക്ക് ഇല്ല എന്താ വീട്ടില്. ഞാൻ ഹെൽപ്പ് വേണ്ടെന്ന് അവൻ പറയുന്ന കേട്ടോ. നല്ല കനമുണ്ട് കേട്ടോ, മനഞ്ഞ മണ്ണും കൂടി ആയതുകൊണ്ടാണ് തോന്നുന്നു. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭയങ്കര എനിക്ക് വെള്ളച്ചാട്ടം കാണുമ്പോ ഭയങ്കര മനസ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ കേട്ടോ. എന്താ അവരൊക്കെ അനുഭവിച്ച ഒരു മാനസികാവസ്ഥ ഓർത്തു നോക്കില്ലേ.
ഞാനൊക്കെയാണെങ്കിൽ ഉരുളോട്ടുന്ന ഒച്ചയായിട്ട് അപ്പൊ തന്നെ ബോധം കെട്ട് വീണ് ചത്തിട്ടുണ്ടാവും. ആ എനിക്കൊക്കെ ടെൻഷൻ കഴിഞ്ഞിട്ട് അറ്റാക്ക് തോന്നിട്ടുണ്ടാവും മിക്കവാറും. അവരൊക്കെ നോർത്തൊക്കെ എന്തിനേ എനിക്ക് എന്താ പറയാ ആ ഒരു അവസ്ഥ അനുഭവിച്ചപ്പോ ജീവനോടെയുള്ള അവരൊക്കെ അനുഭവിച്ചത് എന്തായിരിക്കില്ലേ, മരണത്തോട് നേരിട്ട് മുഖാമുഖം പോയി അന്നിട്ട് ജീവിച്ചു. അവരൊക്കെയാണ് ശരിക്കും റിയൽ ഹീറോസ്. എന്ന് വരുന്നേ തമ്പുരാൻ എങ്ങനെ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് പരീക്ഷിക്കുന്നത്. എത്ര കുട്ടികളും എത്ര അമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ അവരൊക്കെ അനുഭവിച്ച് അവരെ ഒരായുസ്കാലം മൊത്തം കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയ എല്ലാം പോയി. അല്ലടാ കുഞ്ഞ, ഇനിയിപ്പോൾ അവർക്ക് വേറൊരു വീട് കൊടുത്തു എന്ന് ചോദിക്കും വേറെ സ്ഥലത്ത്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഇത്ര നാളും താമസിച്ചിരുന്ന ഒരു സ്ഥലം, അവര് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വീടും ആ ഒരു റൂമും അതിനൊക്കെ മാറ്റി വെക്കാൻ എന്തായാലും പറ്റുമോ? അങ്ങനെ നമ്മളെ മെയിൻ റോഡിലെത്തി, ഇവിടേക്ക് സ്കൂട്ടി എടുത്തിട്ട് വാ. ആ എന്നിട്ട് എത്താൻ ചുമക്കണ്ടല്ലോ. ആ ഇതിന്റെ നേരെ അവിടെ ആ ജീപ്പ് പോകുന്ന ആ വഴിന്റെ നേരെ കണ്ടോ, അവിടെയാണ് ശരിക്കും പപ്പേന്റെ തറവാട് കേട്ടോ. അവിടെയാണ് പപ്പേന്റെ ചേട്ടൻ ഇപ്പൊ ഉള്ളത്. തറവാട് വീട് ഇപ്പൊ അവിടെ ഉണ്ട് കേട്ടോ. പണ്ട് ഇവിടെയൊക്കെ കൊറേ പപ്പയ്ക്ക് കൃഷിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം കേട്ടോ. അതാ പറയാൻ എന്തൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല, ഒക്കെ പോയി. പോയതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കാനാണെങ്കിൽ എൻ്റെ ദൈവമേന്ന്, അപ്പം നമ്മുടെ പപ്പയൊക്കെ ഉണ്ടല്ലോ ഒരുപാട് വിഷമിക്കണം. പക്ഷേ അല്ല പപ്പയൊക്കെ ശരിക്കും ഇപ്പോഴും തളരാണ്ട് ജീവിച്ച് കാണിക്കുമ്പോൾ അതൊക്കെയാണ് ശരിക്കും ഊർജ്ജമായിട്ട് നമുക്ക് നിൽക്കുന്നത് കേട്ടോ. നമുക്ക് ഗോൾഡോ സ്വത്തോ എന്താ സ്ഥലങ്ങളോ എപ്പോൾ വേണേലും വരും, എപ്പോൾ വേണേലും പോകും. നിമിഷം നേരം കൊണ്ട് ഉണ്ടാവും, നിമിഷം നേരം കൊണ്ട് പോകും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് നമുക്ക് ഓരോന്നൊക്കെ വരുന്നത്. അപ്പം ഉള്ളതിനെ നമുക്ക് ഉള്ളത് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അഹങ്കരിച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് എനിക്ക് പറയുന്നുണ്ട്. ഞാൻ എന്തൊക്കെയാണ് പറയുന്നില്ല, എനിക്ക് ഭയങ്കര ഇങ്ങനെ മാനസികപരമായിട്ട് എനിക്ക് അതിന് ഭയങ്കര ഇവിടെ ഉണ്ടായ വയനാട്ടിൽ എത്ര പേരെ മരിച്ചു അവരൊക്കെ എന്തായിരിക്കും അനുഭവിക്കുന്നതെന്ന് ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. മാറി കാണാൻ പറ്റില്ല കേട്ടോ, ശംഖു കിട്ടും. അയ്യോ ഹലോ, ഞാൻ ബാവാണ്, എന്നെ ഒന്നും ചെയ്യരുത്. അയ്യോ എന്നെ മണത്ത് നോക്കുന്നു. അയ്യോ എനിക്ക് പേടിയാന്ന്. സാമ്പോ ഓടുവാടാ, എടാ ഓടുവാടാ സാമ്പോ. മോനെ മോനെ ഞാൻ പാവാടാ, കാണാൻ ഇച്ചിരി ലുക്ക് ഉണ്ടെന്നേ ഉള്ളു, തലേൻ്റെ ഉള്ളിൽ പേടി മാത്രമേ ഉള്ളൂ. കാണാൻ ലുക്കാണ് ഇൻഡയറക്റ്റ് പറയുന്ന കേട്ടോ. അല്ലേ വീട്ടിൽ പോയിട്ട് അങ്ങനെ തേച്ച് വെക്കാൻ പറ്റി നോക്കണ്ടേ, നമുക്ക് വീട്ടിൽ പോയിട്ട് തേക്കണ്ടേ. നല്ല ചായ പൊറോട്ട ഒക്കെ ഉണ്ടായിരുന്നു, സൂപ്പർ ആയിരുന്നു. തിന്നണ്ടേന്നല്ല ഇത് തേക്കണ്ടേന്ന് ചോദിച്ചേ. അങ്ങനെ വാടി കേട്ടോ, ഈ അംഗനവാടി, ഈ അംഗനവാടിയിലെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഡാൻസ് കളിച്ചു. സ്കൂള് അയ്യ സ്കൂളല്ല അംഗനവാടി. അപ്പൊ നമ്മളതിനെ നാളെ ആട്ടോ ഇത് തേക്കുന്നുള്ളു, ഇന്ന് തേക്കിൽ എന്തായാലും നടക്കത്തില്ല. നമുക്ക് നല്ല തണുപ്പുണ്ട്, നല്ല സന്ധ്യയായി, വെട്ടം ഉണ്ടാവില്ല അവിടെ. ഞാനിവിടെ നടന്നു വന്നാണ് എടാ, ഞാനിവിടെ നടന്നു വരാടോ കുഞ്ഞാ, എനിക്ക് പേടിയാ. ഇതിന് എന്നെ ഉരുട്ടിയിടാനുള്ള എല്ലാ പണിയും ഞാനാണ്. അത് അണ്ണാങ്കുട്ടൻ ഇരിക്കും പോലെ ഇതിന് പുറകിരിക്കുന്നേ. നീ മുഖം കൊണ്ടാണോ വണ്ടി ഓടിക്കുന്നേ? ആദ്യം നമുക്ക് നമ്മുടെ കളിമണ്ണ് സേഫ് ആയിട്ട് വെക്കാം, അടുത്ത് വിട്ട് കുളിച്ചിട്ട് നമുക്ക് രാജേന്ദ്രന്റെ കടയിൽ പോയിട്ട് പൊറോട്ട വാങ്ങിച്ചു വരാം. ഞാൻ വീണോ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ? ഞാൻ രണ്ടു വട്ടം വീണോ അമ്മി, എന്റെ വർഗീസ് ആയിരിക്കും ഹോണടി കേട്ടിട്ട് വർഗീസ്.
നമ്മളെ കോലോ ഒരു ഇത്തിരിയും വൈകിയായിരുന്നു വരുന്നെങ്കിൽ നിങ്ങൾക്കും കൂടെ ഇതിൽ പങ്കെടുക്കായിരുന്നു. എന്തായാലും നാണൊക്കെ. അയ്യോ ഹലോ കൂട്ടുകാരാ, അയ്യോ കയ്യിൽ ഇച്ചിരി കളിമണ്ണായിട്ടുണ്ട്. അയ്യോ അയ്യോ, അവള് പോർക്കത്തി തെളിയിച്ചേ ഉള്ളൂ. വർഗീസ് മാമൻ എന്തേ? ആ വർഗീസ് മാമനോ അച്ചു മാമനോ? അപ്പൊ നാളെയാണ് കൂട്ടുകാരൻ നമ്മള് നാളെ ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീഡിയോ, മറ്റു വീഡിയോ നാളെ കാണാം.